നമ്മളിന്ന് സംസാരിക്കുന്നത് എക്സ്പീരിയൻസ് എത്തിനി ക്യുസീൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് എക്സ്പീരിയൻസ് എത്തിനി ക്യുസീൻ വീട്ടമ്മമാരുടെ പാചക വൈ വൈദഗ്ധ്യവും കൈപുണ്യവും നാട്ടിലെത്തുന്ന സഞ്ചാരികളെ ടൂറിസ്റ്റുകളെ പരിചയപ്പെടുത്താനുള്ള ഒരു പദ്ധതിയാണത് ടൂറിസത്തിന് ടൂറിസത്തിൽ ഭക്ഷണത്തിന് എന്താണ് പ്രാധാന്യം ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ടൂറിസത്തിൽ വൈവിധ്യങ്ങൾ തേടിയുള്ള യാത്രകൾ എത്രയോ കാലങ്ങൾക്കപ്പുറത്തേ നമ്മുടെ ലോകത്ത് നടന്നിട്ടുണ്ട് ഇപ്പോഴും അത് തുടർന്നു വരുന്നുണ്ട് നമുക്കറിയാവുന്ന പല സ്ഥലനാമങ്ങളും പോലും രുചി വൈവിധ്യങ്ങളുടെ പേരിലാണ് ഉയർന്നു വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം അപ്പോൾ ഭക്ഷണത്തിനൊരു വലിയ പ്രാധാന്യം ടൂറിസത്തിലുണ്ട് ആ പ്രാധാന്യം വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഭക്ഷണ വൈവിധ്യം സഞ്ചാരികൾക്ക് ടൂറിസ്റ്റുകൾക്ക് സന്ദർശകർക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് സഞ്ചാരികൾ ടൂറിസ്റ്റുകൾ സന്ദർശകർ എന്ന് എടുത്തെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോവിഡാനന്തര കാലത്തെ ടൂറിസത്തിൽ എപ്പോഴും പഴയതുപോലെ വലിയ തോതിൽ യഥാർത്ഥ ടൂറിസ്റ്റുകൾ തന്നെ എത്തണമെന്നില്ല പക്ഷേ ഭക്ഷണവുമായി കണക്ട് ചെയ്ത് നാം സംസാരിക്കുമ്പോൾ അവിടെ ഒരു സന്ദർശകന് പ്രാധാന്യമുണ്ട് ഒരു ഡേ ഡേവിസറ്റർക്ക് പ്രാധാന്യമുണ്ട് ഇവർക്കെല്ലാം ഭക്ഷണം വേണം അപ്പോൾ നാം ഈ പദ്ധതിയുടെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗത ഭക്ഷണങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമൊരു ഒരു ഒരു ടൂറിസ്റ്റിന് ഒരുക്കുക ഒരു ഒരുക്കുക എന്നതാണ് എങ്ങനെയാണ് ഭക്ഷണം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നതാണെന്ന് നമുക്കറിയാം ഇവിടെ നമ്മൾ പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ആളുകളെ എത്തിക്കുക എന്നതല്ല ഭക്ഷണത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി ഒരാളെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി ഒരാളെ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെത്തുന്ന സഞ്ചാരിയെയും കൊണ്ട് നിങ്ങൾ വെണ്ടയ്ക്ക പറിക്കാനിറങ്ങുന്നു നിങ്ങൾക്ക് കൃഷിയുണ്ടെങ്കിൽ കാന്താരി മുളക് പറിക്കാനിറങ്ങുന്നു നിങ്ങൾക്ക് കാന്താരി കൃഷിയുണ്ടെങ്കിൽ അച്ചിങ്ങാപ്പയർ പറിക്കാനിറങ്ങുന്നു അതിൻ്റെ കൃഷിയുണ്ടെങ്കിൽ അപ്പോൾ കൃഷി ഒരാവശ്യമാണേ അപ്പോൾ വരാൻ പോകുന്ന സഞ്ചാരിയെ ആകർഷിക്കാൻ വേണ്ടിയെങ്കിലും കൃഷി തുടങ്ങണമെന്നൊരു ലക്ഷ്യം കൂടിയതിൻ്റെ പാർട്ടാണ് അപ്പോൾ പച്ചക്കറി ഇപ്പോൾ മത്സ്യം വളർത്തൽ നിങ്ങളുടെ ഒരു വീട്ടിൽ ഒരു ചെറിയ ടാങ്ക് ഉണ്ടാക്കി അതിൽ മത്സ്യത്തെ വളർത്തുന്നുണ്ടെങ്കിൽ ആ മത്സ്യം അവിടെ നിന്ന് പിടിക്കാനും അത് പാചകം ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയാണ് ഇപ്പോൾ കുളമുണ്ടെങ്കിൽ അതുതന്നെ മതി കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നു ആ പിടിക്കുന്ന മീനിനെ പ്രിപ്പയർ ചെയ്യുന്നൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ടൂറിസ്റ്റിനെ ഭാഗമാക്കുന്നു അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് എക്സ്പീരിയൻസ് എത്തിനി ക്യുസീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇലയിടെ ഉണ്ടാക്കുന്നു ആ ഇല കീറിയെടുക്കുന്ന ചീന്തിയെടുക്കുന്ന പ്രവർത്തനത്തിൽ മുതൽ അതിനുവേണ്ട ചേരുവകൾ ചേർക്കുന്ന പ്രവർത്തനത്തിലും എല്ലാം ടൂറിസ്റ്റിനെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് നമ്മുടെ തിരുവോണ സദ്യ പോലെ പരമ്പരാഗത കേരളീയ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ നാം അതിൽ പൂർണ്ണമായി ടൂറിസ്റ്റിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ചായ ഉണ്ടാക്കുന്ന പ്രവർത്തനം ആ ചായ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ നാം ടൂറിസ്റ്റിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ പശുക്കറവയുടെ ഭാഗമാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആക്കാം അതല്ലെങ്കിൽ മറ്റു രൂപത്തിലത് ചിന്തിക്കാം മത്സ്യബന്ധനത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം പച്ചക്കറി കൃഷി വിളവെടുക്കുന്നതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യാം പപ്പടം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ തൊട്ടപ്പുറത്തെ ഒരു കടയിൽ പപ്പടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പപ്പടം ഉണ്ടാക്കുന്ന പ്രവർത്തനത്തെ പൂർണ്ണമായി അതിൽ കൊണ്ടുപോയി പങ്കാളി ആക്കിക്കൊണ്ട് ആ അവിടെ പൂർത്തിയായിരിക്കുന്ന അല്ലെങ്കിൽ മെച്വറായിരിക്കുന്ന ഒരു പപ്പടം കൊണ്ടുവന്ന് അത് വറുത്തെടുക്കുന്ന പ്രവർത്തനത്തിൽ അയാളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുമ്പോൾ അയാൾ ആ പ്രക്രിയയുടെ ഭാഗമാവുകയാണ് ആ വ്യക്തി അല്ലെങ്കിൽ ആ വരുന്ന വനിത ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയാണ് ഇതിനെ നമ്മൾ എക്സ്പീരിയൻസ് എത്തിനി ക്യുസീൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി മാർക്കറ്റ് ചെയ്യുമ്പോൾ ലോകത്ത് ഇന്ന് ടൂറിസത്തിൻ്റെ ഒരു ശാഖയായി ഗ്യാസ്ട്രോ ടൂറിസം വളർന്നു വരുന്നുണ്ട് രുചി വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ടൂറിസം പ്രവർത്തനം ഇന്ന് ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം ശാഖയായി വളരുകയാണ് അപ്പോൾ ആ ശാഖയിലേക്ക് അതിൻ്റെ അന്താ അന്താരാഷ്ട്ര തലത്തിലുള്ള നെറ്റ്വർക്കിലേക്ക് ഈ എക്സ്പീരിയൻസ് എത്തിനിക്ക് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ അതിലേക്ക് ചേരുകയാണ് ഇപ്പോൾ ഒരു തെങ്ങുമായി കണക്ട് ചെയ്തൊരു പാക്കേജ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക എക്സ്പീരിയൻസ് എത്തനിക്കുസീൻ്റെ ഭാഗമായി നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാൻ കഴിയും എന്താണ് തെങ്ങിൽ കയറുന്നതൊരു ടൂറിസം പ്രവർത്തനമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തെങ്ങ് കയറുന്ന കൂടെ സെൽഫി എടുക്കാൻ അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട് തേങ്ങ ഇ ഇടുന്നതൊരു ടൂറിസം പ്രവർത്തനമാണ് തേങ്ങ പൊതിക്കുന്ന പ്രവർത്തനം നാം ടൂറിസത്തിൻ്റെ ഭാഗമായി കാണിക്കുകയാണ് സി ബി ടി പ്രോഡക്റ്റായി കാണിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൂട്ടിയിണക്കുന്ന ഒന്നാണ് എക്സ്പീരിയൻസ് എത്തനീ ക്വിസീൻ ചട്നി മേക്കിംഗ് ടൂറിസം പ്രവർത്തനമായി മാറുകയാണ് ഉണ്ടാക്കിയ ഭക്ഷണം അവർ കൂടി ചേർന്നിരുന്നു കൊണ്ട് കഴിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു അനുഭൂതി അതൊരു ലേണിംഗ് എക്സ്പീരിയൻസായി ക്യുസീൻ ലേണിങ് എക്സ്പീരിയൻസായി പരിവർത്തനം ചെയ്യാനുള്ള പ്രവർത്തനമാണ് നാം എക്സ്പീരിയൻസ് എത്തനി ക്യുസീൻ എന്ന പ്രോഗ്രാമിലൂടെ കേരളത്തിൽ റെസ്പോൺസിബിൾ ടൂറിസം മിഷനും ടൂറിസം വകുപ്പും ചേർന്ന് നടപ്പാക്കി വരുന്നത്